നമസ്കാരം. പി സി തോമസിനെ അറിയാത്തവർ ആരുമുണ്ടാകില്ല അല്ലെ? മുൻ കേന്ദ്രമന്ത്രിയാണ്, കേരള കോൺഗ്രസ് എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തുടക്കത്തിലേയുള്ള നേതാവാണ്. കെ എം മാണി ഒരു മകനെ പോലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോസ് കെ മാണിയേക്കാൾ വാത്സല്യത്തോടെ കൊണ്ടു നടന്ന വ്യക്തിയാണ്. അന്ന് മാണി സാറിനിട്ട് ചെറിയൊരു പണി കൊടുത്തിട്ടാണ് പി സി തോമസ് വേറൊരു പാർട്ടി രൂപീകരിക്കുകയും തുടർന്ന് കർഷക മുന്നണി എന്ന ഒരു പാർട്ടി രൂപീകരിച്ചു. തുടർന്ന് എൻ ഡി എയുടെ ഭാഗമായി കേന്ദ്ര സഹമന്ത്രിയായി. അങ്ങനെ ആ ഒരു രാഷ്ട്രീയ ജീവിതം തുടരുകയായിരുന്നു. കേരളവുമായി വലിയ ബന്ധം ആ സമയത്തൊന്നും അദ്ദേഹം പുലർത്തിയിരുന്നില്ല. തുടർന്ന് കേരള രാഷ്ട്രീയത്തിൽ കേരള കോൺഗ്രസ് തോമസ് വിഭാഗം എന്ന രീതിയിലാണ് അദ്ദേഹം ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുന്നത്. എൻ ഡി എയുടെ ഭാഗം തന്നെയായി നിലകൊള്ളുകയാണ്. ഏതാണ്ട് മൂന്ന് ദിവസം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ മൂന്ന് ദിവസം മുൻപാണ് പി സി തോമസ് എൻ ഡി എ വിടുന്നു, എൻ ഡി എ വേണ്ടത്ര പരിഗണന കേന്ദ്ര സർക്കാരോ മറ്റ് ഘടകകക്ഷികളോ തങ്ങൾക്ക് നൽകുന്നില്ല, ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങളൊന്നും നൽകിയില്ല എന്നൊക്കെ പരാതി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എൻ ഡി എ വിടുന്നതായി പ്രഖ്യാപിച്ചതും. തുടർന്ന് 8 മണിക്ക് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. കുറെ 8 മണികൾ കഴിഞ്ഞു, എന്നിട്ടും ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും ഉണ്ടായില്ല. അതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് അദ്ദേഹം യു ഡി എഫിലേക്ക് പോകാൻ, പി സി തോമസ് യു ഡി എഫിലേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു. ഉപാധികളൊന്നുമില്ലാതെ യു ഡി എഫിലേക്ക് പോകണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. പക്ഷേ യു ഡി എഫിലേക്ക് പോകാൻ ചില സംഭവങ്ങൾ വിലങ്ങുതടിയായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പി ജെ ജോസഫാണ് ഈ ഒരു നിലപാട് അദ്ദേഹത്തെ യു ഡി എഫിലേക്ക് ഒരിക്കലും എടുക്കരുത് എന്ന നിലപാട് സ്വീകരിച്ചത്. അതായത് കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ പി ടി ചാക്കോയുടെ മകനാണ് പി സി തോമസ്, എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ പാർട്ടി രൂപീകരിക്കാനായി ഏറ്റവും മുന്നിൽ നിന്ന സ്ഥാപക നേതാക്കളിൽ ഒരാളായ ഒരു വ്യക്തിയുടെ മകനോട് ഇത്തരത്തിൽ പി ജെ ജോസഫ് എന്തിനാണ് പെരുമാറുന്നത് എന്നുള്ളത് പി ജെ ജോസഫിന്റെ കൂടെയുള്ള നേതാക്കൾ തന്നെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാരണവശാലും ഇതിന് ഒരു വിട്ടുവീഴ്ചയ്ക്കും പി ജെ ജോസഫ് തയ്യാറല്ല എന്നറിയുന്നു. അതുകൊണ്ടാണ് യു ഡി എഫിലേക്കുള്ള പ്രവേശനവും മറ്റ് കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നിഷേധിക്കപ്പെട്ടത്, തടയപ്പെട്ടത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തായാലും രാഷ്ട്രീയ കേരളം ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ വീണ്ടും സജീവ ചർച്ചകൾ നടത്തുകയാണ്. പി സി തോമസ് എന്തിനാണ് എൻ ഡി എ വിടുന്നത്? പി സി തോമസ് എൻ ഡി എ വിട്ട് യു ഡി എഫിൽ എത്തിയാൽ യു ഡി എഫിന് എന്തെങ്കിലും നേട്ടമുണ്ടാകുമോ? അല്ലെങ്കിൽ യു ഡി എഫിൽ എത്തിയില്ലെങ്കിൽ യു ഡി എഫിന് എന്താണ് ഗുണം? പി സി തോമസിനെ യു ഡി എഫിൽ എടുത്തു കഴിഞ്ഞാൽ യു ഡി എഫിന് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? അല്ലെങ്കിൽ എടുക്കാതിരുന്നാലാണോ ഗുണമുണ്ടാവുക? അതോ ഇനിയിപ്പോൾ പി സി തോമസ് കൂടുതൽ സീറ്റുകൾ ആ ഒരു മേഖലയിലൊക്കെ ആവശ്യപ്പെട്ടാൽ, ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ പി ജെ ജോസഫിന് അർഹിക്കുന്ന ഒരു പ്രാതിനിധ്യം സീറ്റ് രൂപത്തിൽ അവിടെ കിട്ടുകയില്ല എന്നുള്ള ധാരണയായിരിക്കാം ഒരു വേള ചിലപ്പോൾ പി ജെ ജോസഫിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. എന്തായാലും ജോസ് കെ മാണി ഇടതുപക്ഷത്തേക്ക് പോയ സാഹചര്യത്തിൽ പി സി തോമസിന്റെ വരവോടുകൂടി യു ഡി എഫിന് അല്പം ശക്തി കിട്ടും എന്നുള്ളൊരു പൊതുവെയുള്ള ഒരു ധാരണയുണ്ട്. പക്ഷേ പി ജെ ജോസഫ് അതിനൊക്കെ ഇടംകോലിട്ടിരിക്കുകയാണ്. എന്തിനാണ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ വ്യക്തിയുടെ മകനോട് ഇങ്ങനെ പെരുമാറുന്നത്? ചിലപ്പോൾ രാഷ്ട്രീയമായിരിക്കാം, അല്ലെങ്കിൽ വ്യക്തിത്വം, ആ വ്യക്തിപരമായ എന്തെങ്കിലും ഒരു വിരോധമായിരിക്കാം. എന്തായിരിക്കും കാരണം എന്നറിയില്ല. എന്തായാലും ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ കേരള കോൺഗ്രസ് രാഷ്ട്രീയം കലുഷിതമായി കൊണ്ടിരിക്കുകയാണ്, കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജോസ് കെ മാണി പോയി, ജോസഫും ഇങ്ങനെ നിൽക്കുകയാണ്, ജോസഫ് യു ഡി എഫിൽ നിൽക്കുകയാണ്. പി സി തോമസ് കൂടി യു ഡി എഫിലേക്ക് വന്നാൽ അത് കൂടുതൽ ശക്തിമത്തായ ഒരു സംവിധാനമാക്കി മാറാനുള്ള ഒരു സംവിധാനം ഉണ്ട്. ആ സമയത്താണ് എം എം ഹസൻ പോയി വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയുടെ പാർട്ടിയെയും എസ് ഡി പി എയും ഒക്കെ കണ്ടത്. അതിനേക്കാളും എന്തുകൊണ്ടും ഭേദപ്പെട്ട രീതിയിലായിരിക്കും പി സി തോമസിനെ എടുത്താൽ എന്ന പൊതു അഭിപ്രായമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനുള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. കോൺഗ്രസിനും മറ്റ് ഘടകകക്ഷികൾക്കുമൊക്കെ തന്നെ ആർ എസ് പി ബിക്കുമൊക്കെ ആ ഒരു നിലപാടാണ് ഉള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയായാലും പി സി തോമസ് ഏത് മേഖലയിലേക്ക് എത്തും, യു ഡി എഫിലേക്ക് എത്തുമോ, ഇനിയിപ്പോൾ യു ഡി എഫിൽ എടുത്തില്ലെങ്കിൽ അദ്ദേഹം എൽ ഡി എഫിലേക്ക് പോകുമോ, ഈ ഒരു സംശയമൊക്കെ തന്നെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗം ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു രാഷ്ട്രീയ സമസ്യയ്ക്ക് കൂടി കേരള കോൺഗ്രസും പി സി തോമസും പി ജെ ജോസഫും കോൺഗ്രസും യു ഡി എഫും ഒക്കെ തന്നെ പാത്രമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ധാരണയുണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും പി സി തോമസ് ഔദ്യോഗികമായി എൻ ഡി എ വിട്ടിട്ടില്ല എന്നതാണ് സത്യം. മറ്റ് രാഷ്ട്രീയ ചർച്ചകളും മറ്റ് കാര്യങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.